നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനു വേണ്ടി പ്രചരണത്തിനെത്തിയ മുഖ്യ നേതാക്കളിൽ ഒരാളായിരുന്നു പ്രൊഫസർ കെ വി തോമസ്. കോൺഗ്രസ് പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് വലിയ രീതിയിൽ ആത്മഗതം കൊള്ളുന്ന ഈ നേതാവിന് ഒരിക്കലും ഒരു പരിവാരത്തിന്റെയും ആവശ്യം ഉണ്ടായിട്ടില്ല. കെ വി തോമസിനെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയിരുന്ന വി ഡി സതീശൻ വളരെയധികം ആക്ഷേപിച്ചും പരിഹസിച്ചുമാണ് തള്ളിപ്പറഞ്ഞത്. അദ്ദേഹത്തിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നല്ല മഴ വരുന്നുണ്ടല്ലേ, മഴക്കോൾ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ മാത്രം സതീശൻ വളർന്നിട്ടില്ല എന്ന് സി പി ഐ എം മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി എന്ന് വിചാരിച്ച് മുൻഗാമികളെയും അതിനു മുമ്പിരുന്നവരെയും ഒക്കെ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളുന്ന സതീശന്റെ ഈ സ്വഭാവത്തെ എല്ലാവരും കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. വി ഡി സതീശന് ഒരിക്കലും വലിയ വലിയ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നില്ല എന്നതും ഇപ്പോൾ അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രി കുടപിടിക്കുന്നതുപോലെയാണ് സതീശന്റെ പെരുമാറ്റമെന്നും ഏവരും പറയുന്നുമുണ്ട്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഐതിഹാസികം തന്നെയാണ്, അതിൽ ഒരു സംശയവും വേണ്ട. കെ വി തോമസിനെ പുറത്താക്കിയെങ്കിലും അദ്ദേഹം പറഞ്ഞു വികസനം കേരളത്തിന് ആവശ്യമാണ്, കേരയിൽ പദ്ധതി കൊണ്ടുവരണം. തൃക്കാക്കരയുടെ ഒരു പ്രത്യേകത അവിടെ കൊച്ചി മെട്രോയും കേരയിലെ സ്റ്റോപ്പും മുകളിലും താഴെയുമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നഗരഹൃദയമായ തൃക്കാക്കര. അവിടുത്തെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. 185,000 വരുന്ന വോട്ടർമാർ അതിനുവേണ്ടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിനായി നിങ്ങൾ പ്രചരണത്തിന് ഇറങ്ങണം, ജോ ജോസഫിനെ പിന്തുണയ്ക്കണം. ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്. കെ വി തോമസ് വന്നപ്പോൾ തന്നെ വലിയ ആരവം തന്നെയായിരുന്നു. ഇടതുപക്ഷ കോട്ടയിലേക്ക് കെ വി തോമസ് മാഷിന് സ്വാഗതമെന്ന് നേരിട്ട് പിണറായി വിജയൻ കമന്ററി പറയുന്നത് പോലെ പറഞ്ഞത് അദ്ദേഹത്തെ വല്ലാതെ പ്രീതിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നും എ കെ ആന്റണി പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയമൊന്നും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ലെന്നും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ഒരാളും കോൺഗ്രസ് ഇല്ല എന്നുള്ളതും എടുത്തു പറയണമെന്നും കെ വി തോമസ് പറഞ്ഞിരിക്കുകയാണ്. കെ വി തോമസിനെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ പുറത്താക്കുന്നവർ ആദ്യം സ്വയം അച്ചടക്കം പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തന്നെ പുറത്താക്കാൻ എ ഐ സി സി നേതൃത്വത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കെ പി സി സി ഈ തീരുമാനം എടുക്കുന്നത് ഏതർത്ഥത്തിലെന്ന് തനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേശീയ തലത്തിൽ കോൺഗ്രസ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആശയങ്ങളോട് എതിരിട്ട് നിന്നാൽ കോൺഗ്രസ് കേരളത്തിലും ശിഥിലമാകും. വികസനത്തെ ഒരിക്കലും കെ കരുണാകരൻ എതിർത്തിരുന്നില്ല, അത് ആര് കൊണ്ടുവന്നാലും അതിനെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. താനും അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമി എന്ന രീതിയിൽ വികസനത്തെ അംഗീകരിക്കുന്നു. അന്ധമായ രാഷ്ട്രീയ വിരോധം ഒരിക്കലും ആർക്കും നല്ലതല്ല. വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ മഹത്വം. അല്ലാതെ തമ്മിലടിക്കുന്ന നാറിയ രാഷ്ട്രീയ കളി കളിക്കാൻ തനിക്ക് കഴിയുകയില്ല എന്ന് കെ വി തോമസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. പിണറായി വിജയന്റെ ഉൾക്കാഴ്ച കിടിലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാറൊന്നും ഇപ്പോഴത്തെ നേതാക്കൾ ആയിട്ടില്ല. അവരൊക്കെ ശിശുക്കളാണ്. അവരുടെ മുന്നിൽ തലയുയർത്തി തന്നെ താൻ നിൽക്കുമെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും കെ വി തോമസ് കൃത്യമായി പറയുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.